നമസ്കാരം വെള്ളായണി കാർഷിക കോളേജിൽ വിദ്യാർത്ഥിനിയായ ദീപികയെ സഹപാഠി ആക്രമിച്ച് പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് നിലവിൽ ശക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസിന്റെ എഫ്ഐആർ പ്രതിയായ സഹപാഠി ലോഹിതയ്ക്കെതിരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവ ഉൾപ്പെടെ ആറ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പെൺകുട്ടി ക്രൂരമായ ആക്രമണങ്ങൾക്കാണ് ഇരയായതെന്ന് എഫ്ഐആറിൽ പറയുന്നു ദീപികയുടെ മാതാവിനെ ഫോണിലൂടെ അസഭ്യം പറയാൻ ലോഹിത ആവശ്യപ്പെട്ടു ഇത് സമ്മതിക്കാതെ വന്നതോടെ ആക്രമണം തുടങ്ങിയതാണ് പരാതി നാലാം വർഷ വിദ്യാർത്ഥികളായ ഇരുവരും ഹോസ്റ്റലിൽ ഒരേ മുറിയിലായിരുന്നു താമസം ലോഹിതയെയും പീഡനത്തിന് കൂട്ടുനിന്ന നിഗിൽ ജിൻസി എന്നിവരെയും സസ്പെൻഡ് ചെയ്തതായി കോളേജ് അധികൃതർ അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ ലോഹിതയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ പോളിന്റെ സഹായത്തോടെയാണ് ലോഹിതയെ പോലീസ് ചോദ്യം ചെയ്തത് ഹോസ്റ്റൽ മുറിയിലും തെളിവെടുത്തതായി തിരുവല്ലം എസ് രാഹുൽ രവീന്ദ്രൻ പറഞ്ഞു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ലോഹിത ദീപികയെ കൊണ്ട് പല ജോലികളും ഭീഷണിപ്പെടുത്തി ചെയ്യുകയായിരുന്നു സഹികെട്ട ദീപിക അനുസരിക്കാൻ വിസമ്മതിച്ചതോടെ കഴിഞ്ഞ ഒരു മാസമായി ലോഹിത ശാരീരികമായി ഉപദ്രവിച്ചു വരികയാണ് കൊന്നുകളയുമെന്ന് ലോഹിത ഭീഷണിപ്പെടുത്തിയത് കാരണം ദീപിക പുറത്തു പറഞ്ഞിരുന്നില്ല ചിറ്റൂർ നദിയാല കാശിനായകം ക്ഷേത്രത്തിന് സമീപം കൊണ്ടുപള്ളി സ്വദേശിയാണ് ദീപിക മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി ദീപികയുടെ തലയിൽ പല ഭാഗത്തായി ഇടിച്ചു തുടർന്ന് കസേരയിൽ പിടിച്ചിരുത്തി കൈകൾ ഷാൾ ഉപയോഗിച്ച് കെട്ടിയിട്ടു തക്കാളി കറി വെച്ചിരുന്ന ചൂട് പാത്രം എടുത്ത് മുഖത്ത് വെയ്ക്കാൻ ശ്രമിക്കവേ തല വെട്ടിത്തിരിച്ചപ്പോൾ കറി വീണ് ശരീരത്തിന്റെ പല ഭാഗത്തും പൊള്ളലേറ്റു കലി കയറിയ ലോഹിത കറിപാത്രം വീണ്ടും ചൂടാക്കി ദീപികയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ടീഷർട്ടിന്റെ പിറകുവശം ഉയർത്തി മുതുകത്ത് വെച്ച് പൊള്ളിച്ചു പൊള്ളലേറ്റ ഭാഗങ്ങളിൽ മുളക് പൊടി വിതറി ശരീരമാഹസകലം ഇടിച്ച് വേദനിപ്പിച്ച ശേഷമാണ് കെട്ടഴിച്ചു വിട്ടത് ദീപിക കാലിൽ വീണ് ഇനി ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ചപ്പോൾ കാൽ കൊണ്ട് മുഖത്തടിച്ചു പീഡനം പുറത്തു പറഞ്ഞാൽ ജീവനോടെ വെച്ചേക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി അടുത്ത ദിവസം ഹോസ്റ്റൽ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ദീപിക ബസിൽ കോട്ടയത്തും അവിടെ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ട്രെയിനിലും ആന്ധ്രയിലെ വീട്ടിലെത്തുകയായിരുന്നു സംഭവം അറിഞ്ഞ വീട്ടുകാർ കോളേജിലെത്തി അന്വേഷിച്ചതോടെയാണ് പീഡന വിവരം പുറത്തായത് മുറിവുൾപ്പെടെ ദീപിക വീഡിയോയിൽ പകർത്തി കോളേജ് അധികൃതർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു ഇസ്തിരിപ്പെട്ടികൊണ്ട് മുൻപ് കൈ പൊള്ളിച്ചിട്ടുണ്ടെന്നും ദീപിക പറഞ്ഞു തുടർന്ന് കോളേജ് അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു ഈ മാസം പതിനെട്ടിനാണ് സംഭവം നടന്നത് തുടക്കത്തിൽ പരാതി നൽകാൻ ആന്ധ്ര സ്വദേശിനി തയ്യാറായില്ല പൊള്ളലേറ്റതിനു പിന്നാലെ കുട്ടി നാട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാൽ കുട്ടിയുടെ ദേഹത്തെ ഗുരുതര പൊള്ളൽ കണ്ട് ബന്ധുക്കൾ നിർബന്ധിച്ചതിനെ തുടർന്ന് പെൺകുട്ടി കോളേജിലെത്തി പരാതി നൽകിയതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് നാട്ടിൽ നിന്ന് ബന്ധുക്കൾക്കൊപ്പം എത്തിയാണ് പരാതി നൽകിയത് പരാതിയെ തുടർന്ന് കോളേജ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ചിരുന്നു പൊള്ളലേറ്റ് പെൺകുട്ടി പരാതി നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കോളേജ് അധികൃതർ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല പൊള്ളലേറ്റ ശേഷം കുട്ടി നാട്ടിലേക്ക് പോവുകയായിരുന്നു പെൺകുട്ടി പരാതി നൽകാൻ വിസമ്മതിച്ചെങ്കിലും അന്വേഷണം മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഇരുവരും നല്ല സുഹൃത്തുക്കളുമായിരുന്നു അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി കൃഷിമന്ത്രി പി പ്രസാദ് രംഗത്തെത്തുകയും ചെയ്തു അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കാൻ മന്ത്രി കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി ഹോസ്റ്റലിൽ തുടക്കം മുതൽ നാൽപ്പത്തി ഒൻപതാം മുറിയിലാണ് ഇരുവരും ഉണ്ടായിരുന്നത് കഴിഞ്ഞ പതിനെട്ടിനാണ് ദീപികയ്ക്ക് നേരെ ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഭയന്നുപോയ ദീപിക ആരോടും വിവരങ്ങൾ പറയാതെ നാട്ടിലേക്ക് പോവുകയായിരുന്നു നാട്ടിലെത്തിയ ദീപിക വീട്ടുകാരുടെ വിവരങ്ങൾ പറഞ്ഞു അവിടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു തുടർന്ന് വീട്ടുകാർ ഹോസ്റ്റലിൽ വിവരങ്ങൾ അറിയിച്ചപ്പോഴാണ് വിവരം മറ്റുള്ളവർ അറിയുന്നതും പോലീസിന് വിവരം കൈമാറുന്നതും ദീപിക നാട്ടിലേക്ക് പോയതിന് പിന്നാലെ ലോഹിതയും നാട്ടിലേക്ക് പോയിരുന്നു ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു